എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മഹാനവമിയാണ്. അപ്പോൾ നവമി ദിവസം നമ്മളെ സംബന്ധിച്ചിട്ട് അഭ്യസിപ്പിക്കാൻ പാടില്ല, അഭ്യസനം പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കീഴ്വഴക്കം. അതുകൊണ്ട് ക്ലാസ് മുടക്കത്തില്ല. മൃദംഗങ്ങളെ കുറിച്ച് ഞാനൊരു അവലോകനം മാത്രം, ഞാൻ നിങ്ങൾക്ക് മൃദംഗം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം ചെറുതായിട്ട്. അപ്പോൾ ഇതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള മൃദംഗം. ഇപ്പോൾ മരത്തിൻ്റെ ഒരു വാറൊക്കെ വെച്ച് ശരിക്കും കാണാൻ, ഇത് ഇത് ഈ കാലഘട്ടത്തിലെ ഒരു ട്രഡീഷണൽ മൃദംഗം എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇത് മരമാണ്, പ്ലാവിൻ്റെ മരം കൊണ്ടാണ് സാധാരണ ഉണ്ടാക്കാറ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു മൃദംഗം. ഇത് ശരിക്കും പറഞ്ഞ മരത്തിൻ്റെ കട്ടയിൽ തന്നെ പുതിയ രീതിയിലുള്ള വാറുകൾ എല്ലാം വിദേശത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചു കാലം അങ്ങനെ നിൽക്കും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെയൊരു മൃദംഗം ലഭിക്കാറുണ്ട്. പിന്നെ അടുത്തത് ഇവിടെ ഈ നട്ടും ബോൾട്ടും വെച്ച് മൃദംഗത്തിൽ തന്നെ മരത്തിൻ്റെ ഇതിൽ തന്നെ നട്ടും ബോൾട്ടും വെച്ചിട്ട് പുതിയൊരു സ്റ്റൈലിൽ വരുന്നുണ്ട്. ഇതിനെ ഫൈബർ ഗ്ലാസ്സിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതിന് ശേഷമാണ് ഇത് ഞാൻ പാറ്റൻ്റ് എടുത്ത ഒരു ഉപകരണം. സ്റ്റീലിൽ തന്നെ നമ്മൾ ഈ ഒരു ബോഡി ഇത് മൂന്ന് ഭാഗങ്ങളായിട്ട് മാറ്റാവുന്ന രീതിയിലുള്ള ഉപകരണം, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞത് മൃദംഗ ക്ലാസ് എന്നുള്ള രീതിയിൽ ഇന്ന് മൃദംഗം പഠിപ്പിക്കാതെ ഒരു ക്ലാസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നവമി ദിവസം നമ്മൾ പുതിയൊരു ക്ലാസ്സിനെ പറ്റി മനസ്സിലാക്കാൻ, പുതിയ കാര്യങ്ങളൊക്കെ അറിയാനും പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൻ്റെ ഒരു വിശേഷണം. അങ്ങനെ എല്ലാവർക്കും മഹാനവമി ആശംസകൾ. വീണ്ടും നാളെ കാണാം. ഇന്ന് പൂജ വെച്ചിരിക്കുന്നതിനാൽ വയലിൻ വായിക്കാൻ പാടില്ല, സംഗീതോപകരണങ്ങൾ പുസ്തകം വായിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. അതുകൊണ്ട് വയലിനെ കുറിച്ചൊരു ഒരു അവബോധം സൃഷ്ടിക്കാം എന്ന കാര്യം. ക്ലാസ് മുടക്കണ്ട. ഞാൻ ഇന്ന് മെയിനായിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത് വയലിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പോർഷനുണ്ട്, ഇതിനെ സ്ക്രോൾ എന്നാണ് പറയുന്നത്. അതിന് തൊട്ട് താഴെ ഉൾവശം പൊള്ളയായിട്ടുള്ള ഒരു ബോക്സിൻ്റെ ഷേപ്പിലുള്ളൊരു പാർട്ട്, ഇതിന് പെക്ക് ബോക്സ്, ഇതിന് ട്യൂണിംഗ് പെക്സ്. ട്യൂണിംഗ് പെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ട്രിങ്സ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് ഈ പെഗുകൾ ഉപയോഗിച്ചിട്ടാണ്. നാല് പെഗുകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പാർട്ട് നെക്ക് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. നെക്ക് ഈ പോർഷൻ, ഈ കറുത്ത പ്രതലം ഫുള്ളായിട്ട് എടുത്താൽ ഇതിനെ ഫിംഗർ ബോർഡ് എന്ന് പറയും. പിന്നെ ഈ കമ്പികൾ വലിച്ചു കെട്ടിയിരിക്കുന്നതിന് ഇവിടെ ഒരു പോർഷനുണ്ട്, ഇത് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിൻ്റെ താഴെ ഇവിടെ ഒരു എഫ് ഹോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നമ്മൾ എഫ് എഴുതില്ലേ, ആ ഷേപ്പിലുള്ള എഫ് ഹോളുണ്ട്. ആ ഹോളിനകത്തുകൂടെ ഇങ്ങനെ നോക്കിയാൽ താഴെ ഒരു പോസ്റ്റ് കാണും. ആ പോസ്റ്റിന് കറക്റ്റ് മുകളിൽ വരുന്ന ഈ ബ്രിഡ്ജ് എങ്കിലേ ഈ ബ്രിഡ്ജിൻ്റെ വൈബ്രേഷൻ ആ പോസ്റ്റിലൂടെ അകത്ത് ഉള്ള ഈ ഈ ബോക്സിനകത്തുള്ള എയറിനെ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഒരു ന്യൂമാറ്റിക് ആംപ്ലിഫിക്കേഷൻ നടത്തിയാണ് നല്ല ശബ്ദത്തിൽ നമുക്ക് ഈ വയലിൻ വായിക്കുമ്പോൾ ഈ സ്ട്രിങ്ങിലുണ്ടാകുന്ന വൈബ്രേഷൻ നമുക്ക് കേൾക്കാൻ പാകത്തിനാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രിഡ്ജ് വെക്കുന്ന പൊസിഷൻ ഇത് കറക്റ്റായിട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളത് കുറച്ച് സ്ക്രൂസാണ്. ഈ സ്ക്രൂസ് ഫൈൻ ട്യൂണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ്. അതായത് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പെഗിൽ വെച്ച് ടൈറ്റ് ചെയ്താൽ നല്ല എക്സ്പെർട്ട് ആണെങ്കിൽ പെഗിൽ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ സിയിലുള്ള ഒരു സ്ട്രിങ് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഡി ഷാർപ്പിലേക്ക് അല്ലെങ്കിൽ ഡിയിലേക്കൊക്കെ പോകും. അതായത് ഒന്നര ഘട്ട, ഒരു ഘട്ട, ഒന്നര ഘട്ട വേരിയേഷൻ, മൈന്യൂട്ടായിട്ടുള്ള വേരിയേഷൻ വരുത്താനാണ് ഈ സ്ക്രൂസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് ചിൻ റെസ്റ്റ് എന്നാണ്. ചിൻ റെസ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഷോൾഡറിൽ വെച്ച് വായിക്കുമ്പോൾ വെസ്റ്റേൺ കൺസെപ്റ്റ് കൂടുതലും ഷോൾഡറിൽ വെച്ച് വായിക്കുന്നവരാണ്. കർണാടക സംഗീതത്തിൽ കാലിൽ വെച്ചാണ് വായിക്കുന്നത്. ഇപ്പോൾ ചിൻ റെസ്റ്റിൻ്റെ പർപ്പസ് നമ്മൾ ചിൻ വെച്ചാണ് ഹോൾഡ് ചെയ്യുന്നത്. ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോക്കിൽ ടെൻ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷനിൽ, നമ്പറിൻ്റെ ഡയറക്ഷനിൽ നിൽക്കുന്ന സൂചി നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണോ, ഇത് 9 മണിയാണെങ്കിൽ
പത്ത് മണിയെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചെറിയല്ലേ ഈ അവസ്ഥയിൽ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഷോൾഡറിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കും, ഇങ്ങനെയാണ് കാണുന്നത്. നമ്മൾ ശരിക്കും ഇങ്ങനെ കാണണമെങ്കിൽ ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് ഇങ്ങനെ വായിക്കണം, ഇങ്ങനെ വായിക്കണം. ആ കോൺസെപ്റ്റ് അപ്പോൾ ആ ചിന്നെ വെച്ചിട്ട് ഹോൾഡ് ചെയ്യാനുള്ളതാണ് ചിൻ റെസ്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം വയലിന് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, അപ്പോൾ ചിൻ റെസ്റ്റ് ഉള്ള വയലിൽ വാങ്ങിക്കണം. ഈ ചിൻ റെസ്റ്റ് നമുക്ക് ഇവിടുന്ന് അഴിച്ചു മാറ്റാൻ പറ്റും. ഇവിടെ രണ്ട് സ്ക്രൂസ് ഉണ്ട്, ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഊരി എടുക്കാൻ പറ്റും. ഈ ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള ഈ സ്ക്രൂസ് നിൽക്കുന്ന ഈ ഒരു കറുത്ത പീസ് ഉണ്ടല്ലോ, അതിന് ടെയിൽ പീസ് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ലോവർ ബോട്ട്, വേസ്റ്റ്, അപ്പർ ബോട്ട് എന്നാണ് ഈ രണ്ട്. ഈ ഒരു ന്യൂമാറ്റിക് ആംപ്ലിഫിക്കേഷൻ ഈ ബോക്സിന് മൂന്നായിട്ട് മൂന്ന് പാർട്സ് ആയിട്ടാണ്. ഇതൊക്കെയാണ് മുഖ്യമായിട്ടും ഒരു വയലിനിൽ വരുന്ന പാർട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വയലിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് ഉൾക്കൊള്ളാനുള്ള ഇതിനായി മാറ്റിയിരിക്കുന്നു. എല്ലാവർക്കും നവരാത്രി ദിനാശംസം.